ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം അവിൽ വെച്ചിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് ചൂടായ പാനിലേക്ക് കടുകും ജീരകവും പിന്നെ കടലയും ചേർത്ത് ഒന്ന് വറുത്തെടുക്കണം. ജീരകം കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പം ഒരു ടേസ്റ്റ് ഉണ്ടാകും അതിൻ്റെ. അപ്പം റോസ്റ്റഡോ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യാത്തയോ കടല നമുക്ക് ചേർക്കാം. അതൊന്ന് റോസ്റ്റായി വരുമ്പം കുറച്ച് ഒരു ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നല്ലോണമെന്ന് സോട്ട് ചെയ്തെടുക്കണം. ഉള്ളീൻ്റെയും പച്ചമുളകിൻ്റെയും പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ശകലം ഉപ്പും ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. വേറെ മസാലകളൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്താൽ മതി. ഇതെല്ലാ സ്ഥലത്തും മിക്സായി വരുമ്പോൾ ഞാനിവിടെ 2 കപ്പ് അവിൽ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് അവിലാണ് ഞാനിവിടെ കഴുകിയിരിക്കുന്നത്. അധികം കട്ടിയില്ലാത്ത അവിലെടുക്കുന്നതായിരിക്കും എപ്പോഴും നന്നാവുക. അപ്പം ഈ അവിൽ ഊറ്റി വെച്ച അവിൽ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് എല്ലാ സൈഡും ആവുന്നവരെ ഇളക്കി കൊടുക്കാം. വൈറ്റ് കളറാണല്ലോ അവിൽ, അപ്പോൾ അത് ഫുള്ളായിട്ട് ഒരു യെല്ലോ കളറാവുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കാം. നനഞ്ഞ അവിലായതുകൊണ്ട് മിക്സ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ നല്ലോണം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറുനാരങ്ങ നീരും പുതിനയിലും ഇട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ റെസിപ്പി റെഡിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.